അവൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നുയർന്ന ബഹുമാന്യരാകുന്ന എല്ലാ വാത്സല്യമുള്ള സഹോദരീ സഹോദരന്മാർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്നനം. നമുക്കൊരുമിച്ച് ഈ രാത്രിയിലും സ്വർഗത്തിൽ നിന്നേക്കും സ്ഥിരമായിരിക്കുന്ന കർത്താവിൻ്റെ മാറ്റമില്ലാത്ത തിരുവഴുത്തുകളെ ധ്യാനിപ്പാൻ ദൈവം നമ്മെ കൂട്ടി വരുത്തിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ നോവിങ് ഗോഡ്, ദൈവത്തെ അറിയുക എന്നുള്ളതാകുന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ തുടർമാനമായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നാം ദൈവത്തെ എത്രത്തോളം അറിയുന്നു, ദൈവത്തെക്കുറിച്ചുള്ളതാകുന്ന നമ്മുടെ കാഴ്ചപ്പാടെന്ത്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ദൈവം വളരെ കരുതലുള്ളവനാണെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഗോഡ് കെയർസ് അബൌട്ട് ഹൗ വി തിങ്ക് ഓഫ് ഹിം. നാം ദൈവത്തെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത്, ദൈവം അതിനെക്കുറിച്ച് താല്പര്യമുള്ളവനാണ്, അത് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിനുള്ളതാകുന്ന ഒരു വേദഭാഗം നമ്മൾ പഴയ നിയമത്തിൽ നിന്ന് ചിന്തിക്കാം. ഞാനൊന്ന് വായിക്കാം. യോബിൻ്റെ പുസ്തകം 42:7 നമ്മളിങ്ങനെ വായിക്കുന്നു: യഹോവ ഈ വചനങ്ങളെ യോബിനോട് അരുളി ചെയ്ത ശേഷം യഹോവ എലിഫസിനോട് അരുളി ചെയ്തത്, നിന്നോടും നിന്റെ രണ്ട് സ്നേഹിതന്മാരോടും എനിക്ക് കോപം ജ്വലിച്ചിരിക്കുന്നു. എൻ്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല. നോക്കണം, ഇയ്യോബ് ദൈവത്തെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചു. എന്നാൽ യോബിൻ്റെ സ്നേഹിതന്മാരെക്കുറിച്ച്, ആ മൂന്ന് സ്നേഹിതന്മാരെക്കുറിച്ച് ദൈവത്തിനുള്ളതാകുന്ന അവരെക്കുറിച്ചുള്ളതാകുന്ന പരാതി, എൻ്റെ ദാസനാകുന്ന യോബ് സംസാരിച്ചതുപോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല. അപ്പോൾ ആ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, ഗോഡ് കെയർസ് അബൌട്ട് ഹൗ വി അണ്ടർസ്റ്റാൻഡ് ഹിം. നമ്മൾ ദൈവത്തെ എങ്ങനെ മനസ്സിലാക്കുന്നു, ദൈവത്തെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടെന്ത്, അത് വേദപുസ്തകപ്രകാരമുള്ള നമ്മളെല്ലാവരും എല്ലാം അറിഞ്ഞിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. But how do we know God? ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ താല്പര്യം എന്താ, ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്തുവാ. ഇന്ന് അനേകർക്കും ഉള്ളതാകുന്ന ഒരു വികലമാകുന്ന കാഴ്ചപ്പാട് ദൈവത്തെക്കുറിച്ച്, ദൈവത്തെ ഒരു ബിഗ് ബ്രദറായിട്ട് മാത്രം കരുതുകയാണ്. ബിഗ് ബ്രദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം നമ്മളെ രക്ഷിച്ചു, നമ്മളെ സഹായിക്കുന്നു, നമ്മൾ ചോദിക്കുന്നതൊക്കെ തരുന്നു, നമുക്കിഷ്ടമുള്ളതൊക്കെ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നു പ്രാർത്ഥിക്കുമ്പോൾ, പിന്നെ അവസാനം നമ്മളെ സ്വർഗത്തിലും കൊണ്ടുവന്നു. ഈ ഒരു കാഴ്ചപ്പാടാണ് ദൈവത്തെക്കുറിച്ച് ഇന്ന് അനേകർക്കുമുള്ളത്. ഗോഡ് ഈസ് മൈൻഡ്ഫുൾ ഓഫ് ദാറ്റ്. ദൈവം അതിനെക്കുറിച്ച് താല്പര്യമുള്ളവനാണെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് വേദപുസ്തകത്തിൽ ദൈവം എങ്ങനെ തന്നെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നു അതറിയാൻ നമ്മൾ ഉത്സാഹിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പല കാര്യങ്ങളും ചിന്തിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ സ്വഭാവങ്ങളെ, ദൈവത്തിൻ്റെ വിവിധമാകുന്ന ഇടപാടുകളെ വെളിപ്പെടുത്തുന്ന അനവധി വിശേഷണങ്ങൾ വേദപുസ്തകത്തിലുണ്ടെന്ന് നമ്മൾ കണ്ടു. ദൈവത്തിൻ്റെ പേരുകളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ആ പേരുകളെല്ലാം തന്നെ ഒരു ഓരോ നിലയിൽ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി, നമ്മുടെ ഭാഷയിൽ നമുക്ക് മനസ്സിലാകുന്ന നിലയിൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം ആ ഓരോ പേരിനോടുമുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഓരോ ആക്ഷനോടുള്ള ബന്ധത്തിൽ, ഓരോ പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ, ദൈവത്തിൻ്റെ ഓരോ ഇമോഷൻസിനോടുള്ള ബന്ധത്തിൽ, കോപിക്കുന്ന ദൈവം, വെറുക്കുന്ന ദൈവം, സന്തോഷിക്കുന്ന ദൈവം, ദുഃഖിക്കുന്ന ദൈവം. അപ്പോൾ ഈ പ്രയോഗങ്ങളെല്ലാം തന്നെ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നമുക്കൊരു ഗ്രാഹ്യം തരേണ്ടതിനാണ് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചേക്കുന്നത്. ഇതും കൊണ്ടൊന്നും തന്നെ ദൈവത്തെ മുഴുവനായും വിശദീകരിക്കാൻ നമുക്ക് കഴിയത്തില്ല, അത് അസാധ്യവുമാണ്.
നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പ്രധാനമായിട്ട് ചിന്തിച്ചൊരു വിഷയം തുടർന്ന് നമ്മൾ ചിന്തിപ്പാനായിട്ട് പോവുകയാണ്. നമ്മൾ പ്രധാനമായിട്ട് ചിന്തിച്ചതാകുന്ന വിഷയം ദൈവത്തിൻ്റെ ഏറ്റവും അനേക സവിശേഷതകളിൽ മനുഷ്യർക്ക് ദൈവം വിഭാഗിച്ചു കൊടുക്കാത്ത അല്ലെങ്കിൽ പകർന്നു കൊടുക്കാത്ത ചില സവിശേഷതകളുണ്ട്. അതിൽ ഒന്നാണ് ദൈവത്തിൻ്റെ, ദൈവം സർവ ജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, സർവശക്തനാണ് എന്നൊക്കെ പറയുന്ന ദൈവത്തിൻ്റെ സവിശേഷമാകുന്ന ഗുണങ്ങൾ. ഇതൊന്നും തന്നെ ദൈവം മനുഷ്യന് കൊടുത്തിട്ടില്ല. എന്നാൽ ദൈവത്തിൻ്റെ മറ്റനേക സ്വഭാവ ഗുണങ്ങൾ മനുഷ്യനുമായി ദൈവം പങ്കുവയ്ക്കുന്നുണ്ട്. ദൈവം സ്നേഹമാണ്, ദൈവം നീതിയുള്ളവനാണ്, ദൈവം വിശുദ്ധനാണ് എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം ദൈവം സ്നേഹിക്കുന്ന അതേ അളവിലും അനുപാതത്തിലും അല്ലെങ്കിൽ പോലും സ്നേഹം എന്തെന്ന് നമുക്കറിയാം. നമുക്ക് സ്നേഹിക്കാം. അതുപോലെ നീതിയായിട്ടുള്ളത് എന്തെന്ന് നമുക്കറിയാം. ദൈവം ആവശ്യപ്പെടുന്നു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. അപ്പോൾ വിശുദ്ധി എന്തെന്ന് നമുക്കറിയാം. ഇതെല്ലാം നമുക്കറിയത്തക്ക നിലയിൽ ദൈവം നമ്മളുമായിട്ട് അവിടുത്തെ സ്വഭാവങ്ങളെ, അവിടുത്തെ വൈശിഷ്ട്യ ഗുണങ്ങളെ അവിടുത്തെ സൃഷ്ടിയാകുന്ന മനുഷ്യനുമായി ഷെയർ ചെയ്യുന്നു, പങ്കുവയ്ക്കുന്നു. ഈ കാര്യങ്ങൾ നമ്മൾ കണ്ടു. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച ഒരു കാര്യം ദൈവത്തിൻ്റെ സ്വതന്ത്രമാകുന്ന നിലനിൽപ്പിനെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ ഗോഡ്സ് ഇൻഡിപെൻഡൻസ്. ദൈവം ഇൻഡിപെൻഡൻ്റാണ് എന്ന് പറഞ്ഞാൽ ആരുടെയും ഒന്നിൻ്റെയും ആവശ്യമില്ലാതെ നിത്യനായി വിരാജിച്ചരുളുന്നവനാണ് ദൈവം. അത് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞപ്പോഴേ എനിക്കറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ റെയറായിട്ട് കേൾക്കുന്നതുകൊണ്ട് നിങ്ങളിൽ പലർക്കും അത് മനസ്സിലായില്ലെന്ന് എനിക്കറിയാം. ചിലരൊക്കെ എന്നോട് ചോദിച്ചു, ചില വിശദീകരണങ്ങളൊക്കെ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്യുമെങ്കിലും എല്ലാം റിപ്പീറ്റ് ചെയ്യാതെ നമുക്ക് മുൻപോട്ട് ആ വിഷയത്തെക്കുറിച്ച് പഠിക്കാം. കഴിഞ്ഞ ആഴ്ചയിലെ ആ ബേസിസ് ഒരു പക്ഷേ കിട്ടാത്തവർക്ക് അല്പം ക്യാച്ചപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാകും എങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് നമുക്ക് മുൻപോട്ട് ചിന്തിക്കാം. നമ്മളിങ്ങനെ ചിന്തിച്ചു ദൈവത്തിൻ്റെ സവിശേഷത, നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട് വേദപുസ്തകത്തിൽ. അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നു 17:24-25 വാക്യങ്ങളിൽ, ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകയാൽ, നോക്കുക, അവിടുന്ന് എല്ലാവർക്കും സകലവും കൊടുക്കുന്നവനാകയാൽ വല്ലതിൻ മുട്ടുള്ളവൻ എന്നതുപോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. 50 സങ്കീർത്തനത്തിൽ നമ്മൾ കണ്ടു, എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുമോ, എനിക്ക് ദാഹിച്ചാൽ ഞാൻ നിന്നോട് ചോദിക്കുമോ, എൻ്റേതല്ലേ ഇത് സകലതും എന്ന് പറഞ്ഞാൽ ദൈവത്തിന് യാതൊന്നിൻ്റെയും യാതൊരുവൻ്റെയും ആവശ്യമില്ല. ഗോഡ് ഡസൻ്റ് നീഡ് എനിബഡി, ഹിസ് ക്രിയേഷൻ, ഹിസ് ഏഞ്ചൽസ് ഓർ എനിബഡി എൽസ് ഓർ എനിതിങ് എൽസ് ഫോർ ദാറ്റ് മാറ്റർ. ദൈവത്തിന് ആവശ്യങ്ങളില്ല. ദൈവത്തിന് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ദൈവം ദൈവമല്ലാതാകുക. കാരണം ദൈവത്തിന് ഒന്നിൻ്റെ ആവശ്യമില്ല. അത് ഞാൻ വളരെ വ്യക്തമാക്കിയെന്നാണ് എൻ്റെ ചിന്ത. ആകട്ടെ, എങ്കിലും ദൈവം തൻ്റെ സൃഷ്ടിയാകുന്ന മനുഷ്യനിലൂടെയും തൻ്റെ സൃഷ്ടിജാലങ്ങളിലൂടെയും അവിടുത്തെ മഹത്വം ആഗ്രഹിക്കുന്നവനാണ്. ശ്രദ്ധിക്കണം, ദൈവത്തിന് മഹത്വത്തിൻ്റെ ആവശ്യമില്ല, ആവശ്യമില്ല. ദൈവത്തിന് ആരുടെയും സ്നേഹത്തിൻ്റെ ആവശ്യമില്ല.
ദൈവത്തിന് ആരുടെയും കൂട്ടായ്മയുടെ ആവശ്യമില്ല. നമ്മളത് വായിക്കുന്നുണ്ട് വേദപുസ്തകത്തിൽ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം, പിതാവേ ലോക സ്ഥാപനത്തിന് മുൻപേ, അല്ലെങ്കിൽ ലോകം ഉണ്ടാകും മുൻപേ എനിക്ക് അങ്ങയുടെ അടുക്കലുണ്ടായിരുന്ന മഹത്വത്തിൽ, ശ്രദ്ധിക്കണം, അപ്പോൾ ലോകമോ സൃഷ്ടിജാലങ്ങളോ ഒന്നും ഉണ്ടാകുന്നതിന് മുൻപേ ദൈവത്തിന് എന്തുണ്ട്? മഹത്വമുണ്ട്. പിന്നെ അതിൻ്റെ 24-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 17:24 വരുമ്പോൾ, പിതാവേ അങ്ങ് ലോകസ്ഥാപനത്തിന് മുൻപേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം. അപ്പോൾ ലോകസ്ഥാപനത്തിന് മുൻപേ ദൈവത്തിൽ സർവ സമ്പൂർണതയും ഉണ്ടായിരുന്നു, ദൈവത്തിൽ തന്നെ സ്നേഹമുണ്ടായിരുന്നു, ദൈവത്തിൽ കൂട്ടായ്മയുണ്ടായിരുന്നു, ദൈവത്തിൽ മഹത്വമുണ്ടായിരുന്നു, ദൈവം സർവ സമ്പൂർണനായി എന്നേക്കും ജീവിക്കുന്നവനാണ്. മനസ്സിലാക്കണം, ദൈവം സർവ സമ്പൂർണനായി യാതൊന്നിൻ്റെയും യാതൊരുവൻ്റെയും ആവശ്യമില്ലാതെ സമ്പൂർണതയിൽ, സമ്പൂർണ തേജസ്സിൽ, സമ്പൂർണ സ്നേഹത്തിൽ, സമ്പൂർണ കൂട്ടായ്മയിൽ എന്നേക്കും വിരാജിച്ച് അരുളുന്ന, വിരാജിച്ച് എന്നേക്കും സിംഹാസനസ്ഥനായിരിക്കുന്നവനാണ് ദൈവം. അതാ ദൈവത്തിൻ്റെ സവിശേഷത. ഗോഡ് ഈസ് ഇൻഡിപെൻഡൻ്റ്. എന്നാൽ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ദൈവം തൻ്റെ സൃഷ്ടിയിൽ തൻ്റെ മഹത്വം ആഗ്രഹിക്കുന്നവനാണ്. ദൈവത്തിന് അത് താല്പര്യമുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ദൈവത്തിന് ഈ സൃഷ്ടിയിൽ എന്തിനാ മഹത്വത്തിൻ്റെ ആഗ്രഹം? അതിൻ്റെ ആഗ്രഹം എന്തെന്നുള്ളത് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം 12-ാം അധ്യായം അപ്പോസ്തലന്റെ പ്രവൃത്തി നോക്കിയാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. ഹെരോദാവിനെ യഹോവയുടെ ദൂതൻ അടിച്ചു, അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. അതിൻ്റെ കാരണമായിട്ട് എഴുതിയേക്കുന്നത് അവൻ എന്ത് ചെയ്തില്ല? ദൈവത്തിന് മഹത്വം, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ പറയാൻ പോകുന്നൊരു വിഷയം, അവൻ ദൈവത്തിന് മഹത്വം കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മാത്രം, ഒന്നുകൂടെ കേൾക്കണേ, ദൈവത്തിന് മാത്രം യോഗ്യമായിരിക്കുന്ന മഹത്വം ഒരു മനുഷ്യൻ എന്ത് ചെയ്യുക? ഇപ്പം അവൻ കവർന്നെടുക്കുക. കേക്കണേ, ആർക്ക് യോഗ്യമായിരിക്കുന്ന മഹത്വം? ദൈവത്തിന് ആ മഹത്വം യോഗ്യമായിരിക്കുന്നേ. ആ മഹത്വം ഒരു മനുഷ്യൻ ഇപ്പൊ എന്തോ ചെയ്യുക, കവർന്നെടുക്കുക. അപ്പൊ ഈ കവർന്നെടുക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? അവിടെ നമ്മൾ വായിക്കുന്നേ, ഹെരോദാവ് തന്നെ കുറിച്ചൊന്നും പ്രത്യേകിച്ചൊന്നും എടുത്തൊന്നും പറഞ്ഞൊന്നുമില്ല. നമ്മൾ ആ വേദഭാഗം പരിചയമുള്ളവർക്കറിയാം. അപ്പോസ്തലന്റെ പ്രവൃത്തി 12-ാം അധ്യായത്തിൽ ജനങ്ങൾക്കെല്ലാവർക്കും കൂടെ ഈ അവർക്ക് ചിലൊരു അൾട്ടീരിയർ മോട്ടീവ് ഉണ്ടായിരുന്നു. കാരണം അവരുടെ രാജ്യത്തിൻ്റെ ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ എത്തുന്നത് ആര് കനിഞ്ഞിട്ടാ? ഹെരോദാവ് കനിയുന്നുണ്ടാ. നമ്മൾ ആ ഭാഗം വായിച്ച് നോക്കി അറിയാം. നിങ്ങൾക്ക് വേദപുസ്തകം അറിയാമെന്ന നിലയിലാണ് ഞാൻ പറഞ്ഞു പോകുന്നത്, എടുത്ത് വായിക്കാത്തേ, ഇല്ലെങ്കിൽ വീട്ടിൽ പോയി വായിച്ച് ആ ഭാഗം ഒന്ന് മനസ്സിലാക്കിക്കോണം. അപ്പോൾ അവരെല്ലാം കൂടെ പറഞ്ഞു, ഹെരോദാവ് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ഇങ്ങോട്ട് വന്ന് ഒരു നല്ലൊരു സ്പീച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പം ഇവരെല്ലാം കൂടെ പറഞ്ഞു, ഈ കേൾക്കുന്നത് ആരുടെ ശബ്ദമാണ്? ദൈവദൂതൻ്റെ ശബ്ദമാണ്.
ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. ആര് പറഞ്ഞതേ ഉള്ളൂ? ഈ ജനങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെയാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. ഈ നമ്മളെക്കുറിച്ച് ആൾക്കാർ ഈ വലിയ വലിയ കാര്യം പറയുമ്പം ഉള്ളിലൊരു സന്തോഷം തോന്നുന്ന ഈ അനുഭവം കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് അത് തീരെ ഇല്ലാതാകണം. എന്നിട്ട് അത് കുറഞ്ഞു കുറഞ്ഞു വന്ന് സീറോയിലായിട്ട് കേൾക്കണേ പിന്നെ അടുത്ത പടിയിലേക്ക് വരും. അങ്ങനെ ഇറ്റ് ഈസ് പോസിബിൾ. പിന്നെ മനുഷ്യൻ പറയുന്ന കേട്ടാൽ ഉള്ളിലൊരു അവേർഷൻ തോന്നുന്ന അനുഭവത്തിലേക്ക് വരും. ആദ്യമൊക്കെ മനുഷ്യൻ പറയുന്ന കേൾക്കാൻ വലിയ താല്പര്യമാണ്. കുറച്ച് കഴിഞ്ഞ് കർത്താവിനെ അറിയുന്ന ഒരാൾക്ക് പിന്നെ അത് കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെയും കർത്താവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അത് കുറയുമെന്ന് മാത്രമല്ല, ദൈവത്തിന് യോഗ്യമാകുന്ന മനുഷ്യ മഹത്വം മനുഷ്യൻ കവരുന്നത് കാണുമ്പം ഉള്ളിലൊരു അവേർഷൻ, ഒരു വിദ്വേഷം, ഒരു വെറുപ്പുണ്ടാകാൻ തുടങ്ങും. നമ്മൾ ചിന്തിക്കും ഇതൊക്കെ ഇമ്പോസിബിളാണെന്ന്. ഇമ്പോസിബിളല്ല. നമ്മൾ ഈ മുഖസ്തുതിയിലും ഈ സ്തുതി പാഠകന്മാരുടെ ആ സ്തുതി പാടുന്ന കാര്യത്തിലുമൊക്കെ ഇങ്ങനെ സന്തോഷിച്ച് നമ്മൾ വി തിങ്ക് വി ആർ സംബഡി എന്നിങ്ങനെ അങ്ങ് ജീവിക്കുന്നത് കൊണ്ടാണ് അത് തോന്നുന്നത്. നാം മനസ്സിലാക്കണം, മനുഷ്യന് ഒരു മഹത്വവും അവൻ അർഹിക്കുന്നില്ല. മഹത്വം സകലവും അർഹിക്കുന്നതാരാന്നറിയാമോ? ദൈവം മാത്രമേ മഹത്വത്തിന് യോഗ്യനായിട്ടുള്ളൂ, അല്ലാതെ ആരുമില്ല. ദൈവത്തിൻ്റെ കൃപയാൽ നമ്മുടെ ഞാൻ പല സഭകളിൽ ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഈ സെൻഡ് ഓഫ് മീറ്റിങ്ങിൽ ആദ്യം മീറ്റിംഗ് ചെയർമാൻ കൈമാറുന്നതിന് മുമ്പേ ഞാൻ ഇതങ്ങ് പറയും, പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങ് പോകാൻ പറ്റും. ഇന്ന് വരെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ദൈവത്തിൻ്റെ കൃപയാൽ. പ്രിയരെ, ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം എന്നാണെന്നറിയോ? മനുഷ്യന് യോഗ്യമായതല്ല മഹത്വം, ദൈവത്തിനാ യോഗ്യം. എന്തുകൊണ്ടാണ് ദൈവത്തിന് യോഗ്യമായിരിക്കുന്നത്? ദൈവം കവർന്നെടുക്കുകയല്ല എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് കൊണ്ട് അതിനകത്തൊരു സ്വാർത്ഥതയും അതിനകത്തൊരു താൻ പ്രമാണിത്വവുമില്ല. പിന്നെന്താണെന്നറിയാമോ? ഹീ ഈസ് വർദി. യോഗ്യന. അവിടുത്തെ പോലെ യോഗ്യനായിട്ട് ആരുമില്ലല്ലോ. യോഗ്യന. അതുകൊണ്ടാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന 4:11 നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ചതാ, എങ്കിലും എടുത്തൊന്ന് വായിച്ചോളൂ. ഈ വാക്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ അങ്ങ് കയറണം, വളരെ ഹൃദ്യസ്ഥമാകണം. വെളിപ്പാട് പുസ്തകം 4:11 ഒന്ന് എടുത്തു വായിച്ചോളൂ. കർത്താവേ, അങ്ങ് സർവവും സൃഷ്ടിച്ചവനും എല്ലാം അങ്ങയുടെ ഇഷ്ടം ഹേതുവായി ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ, ശ്രദ്ധിക്കണം, അങ്ങ് സർവവും സൃഷ്ടിച്ചവനും എല്ലാം അങ്ങയുടെ ഇഷ്ടം ഹേതുവായി ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ, വായിച്ചോ, മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്യും? തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിൻ്റെ മുൻപിലിടും. പ്രിയരെ, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ദൈവം സകല മഹത്വത്തിനും യോഗ്യനാണ്. ആ യോഗ്യനാകുന്ന ദൈവം തൻ്റെ സൃഷ്ടിയിൽ മഹത്വത്തിന് യോഗ്യനാകൊണ്ട് ഏതെല്ലാം നിലകളിലാണ്
ദൈവം തന്നെ മഹത്വം എടുക്കുന്നത്. ഗോഡ് ഈസ് ഓൾവേസ് കമ്മിറ്റഡ് ടു ഹിസ് ഗ്ലോറി. ദൈവമോ എല്ലായ്പ്പോഴും അവിടുത്തെ മഹത്വത്തിന് വേണ്ടി, ആ മഹത്വത്തിന് അവിടുന്ന് യോഗ്യനാണ്. നമുക്ക് ചില കാര്യങ്ങളൊന്ന് ചിന്തിക്കാം. ഈ കാര്യം ഞാൻ പറയുമ്പോൾ, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഈ കാര്യം പറഞ്ഞപ്പോൾ ഒരു ചെറിയ ഉദാഹരണം വ്യാഴാഴ്ച വൈകിട്ടത്തെ മീറ്റിങ്ങിന് ഞാൻ പറയുകയുണ്ടായി. അതൊന്ന് ഉദാഹരിച്ച് അങ്ങ് മുൻപോട്ട് പോകട്ടെ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സ്റ്റോറിയുണ്ട് കുബേരൻ്റെ. ഞാനത് വ്യാഴാഴ്ച വിശദമായിട്ട് പറഞ്ഞുകൊണ്ട് വിശദമാക്കിയാൽ അതിൻ്റെ ആ മോറൽ മാത്രം, അതിൻ്റെ ആ ഗുണപാഠം മാത്രം ഒന്ന് എടുക്കാം. കുബേരൻ്റെയും കുചേലൻ്റെയും സ്റ്റോറി അറിയാം. ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു. പക്ഷേ കുചേലൻ അങ്ങ് ദരിദ്രനായിപ്പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് പറഞ്ഞു, നീ പോയി, താങ്കൾ പോയി, താങ്കളുടെ ബാല്യകാല സുഹൃത്തല്ലേ ഇന്നേർ, അവിടെ പോയി അദ്ദേഹത്തെ ഒന്ന് കണ്ടേച്ചു, അവർ പക്ഷേ നമ്മുടെ ഈ കഷ്ടതയ്ക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമായിരിക്കും, മാറ്റം ഉണ്ടാകുമായിരിക്കും. അദ്ദേഹം വളരെ മുഷിഞ്ഞ ജീർണിച്ച വസ്ത്രങ്ങളൊക്കെ ഇട്ട് ഈ തൻ്റെ സുഹൃത്തിന് കൊടുക്കാനായിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ കടം വാങ്ങി തൻ്റെ ഭാര്യ ഉണ്ടാക്കിയ ഒരു പൊതി അവല് ഒരു പഴയ തുണിയിലൊക്കെ കെട്ടി അങ്ങനെ യാത്രയായി അവിടെ ചെന്ന് ആ ദേശത്ത് ചെന്ന് തൻ്റെ സുഹൃത്തിനെ കാണുമ്പോൾ ആ സ്റ്റോറിയുടെ ഗുണപാഠം മാത്രം എടുത്താൽ മതി, അതിൻ്റെ ഡീറ്റെയിൽസിലോട്ടൊന്നും പോകണ്ട. അദ്ദേഹം ചെയ്യുന്നതാകുന്ന ഒരു കാര്യം, അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് തൻ്റെ സീറ്റിലിരുത്തുന്നു. പിന്നെ എന്താ എനിക്ക് വേണ്ടി കൊണ്ടുവന്നതെന്നാ ചോദിക്കുന്നത് ആദ്യം. എന്നാ എനിക്ക് വേണ്ടി കൊണ്ട് നോക്കണം. ആ ധനികനാകുന്ന മനുഷ്യന് ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. പക്ഷെങ്കിൽ തൻ്റെ സ്നേഹിതനോടുള്ള ആ സ്നേഹബന്ധത്തിൻ്റെ ആഴം, അത് നിമിത്തം അദ്ദേഹം ചോദിക്കുക, എന്നാ നീ എനിക്ക് വേണ്ടി കൊണ്ടുവന്നത്? ആ പൊതി അഴിച്ച് വളരെ ആർത്തിയോടെ അദ്ദേഹം ഭക്ഷിക്കുക. ഏകദേശം ഇതുപോലെ ദൈവം നമ്മിൽ നിന്ന് സ്തുതിയും നമ്മിൽ നിന്ന് നാം നൽകുന്ന സകല യാഗങ്ങളും സകലവും സ്വീകരിക്കുന്നത് ഇതുപോലെ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ല. പക്ഷേ നമ്മോടുള്ള ആ പ്രീതി വാത്സല്യം നിമിത്തം നമ്മുടെ സ്തുതിയിൽ, നമ്മുടെ സ്തോത്രത്തിൽ, നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഔട്ട് ഓഫ് അവർ ലവ്, നമ്മുടെ സ്നേഹത്തിൽ നാം ചെയ്യുന്ന, തിരുനാമത്തിന് വേണ്ടി ചെയ്യുന്നവയെ സംപ്രീതനായി, സന്തുഷ്ടനായി, സ്നേഹവായ്പോടെ, പ്രീതി വാത്സല്യങ്ങളോടെ അതിനെ സ്വീകരിപ്പാൻ ആർക്കിഷ്ടമാ? നമ്മുടെ ദൈവത്തിന് ഇഷ്ടമാ. ഇതാ കാര്യം. അല്ലാതെ ദൈവത്തിന് വേണ്ടിയിട്ടല്ല, ദൈവത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ദൈവത്തിന് ഏതാണ്ട് ഫേവർ ചെയ്യുകയാണെന്നും, അപ്പോൾ ഒരിക്കലും ആരോ പറഞ്ഞെന്നാണ് കേട്ടത്, എനിക്കത് കേട്ട് ഇതൊക്കെ പറയുന്നത് കേട്ട് ഇതൊക്കെ ആവർത്തിക്കുന്നത് തന്നെ പാപമാണെന്ന് ഞാൻ കരുതുക. എങ്കിലും അങ്ങ് പറയട്ടെ, ഇപ്പോൾ ഇസ്രയേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനാണ് യഹോവ, അതുകൊണ്ട് എല്ലാവരും സ്തുതിച്ചോണം, അല്ലെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ സിംഹാസനം ഇരിക്കാൻ പറ്റുകയില്ല അവിടെ, അതിങ്ങ് താഴെ പോരുമെന്ന് ആരോ പറഞ്ഞെന്നാ കേട്ടെ. സ്തുതിച്ചുകൊണ്ടിരുന്നോണം അല്ലെന്നുണ്ടെങ്കിൽ അത് കാരണം സ്തുതികളിന്മേലല്ലേ. ഷോ, ഹൂ ആർ യു മാൻ, ആരാ നീ? ദൈവത്തിന് യാതൊന്നിൻ്റെ ആവശ്യമില്ല, യാതൊരുത്തൻ്റെയും ആവശ്യമില്ല. ദൈവം ദൈവമായിട്ട് എന്നേക്കും വിരാജിക്കുന്നവനാണ്. പക്ഷെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലാക്കണം, തൻ്റെ സൃഷ്ടിയിൽ അവിടുന്ന് മഹത്വം അവിടുത്തേക്ക് യോഗ്യമായതുകൊണ്ട് ആ മഹത്വം താൽപ്പര്യപ്പെടുന്നവനാണ് ദൈവം. ആകട്ടെ, അതിനോടുള്ള ബന്ധത്തിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു, തൻ്റെ സൃഷ്ടികളെ. ഗോഡ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വേദഭാഗം ഒന്ന് ശ്രദ്ധിച്ചോണെ. യെശയ്യാവിൻ്റെ പ്രവചനം 43:7 നമ്മളിങ്ങനെ വായിക്കുന്നു, ഞാൻ എനിക്കു വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എൻ്റെ സ്തുതിയെ വിവരിക്കും. നോക്കുക, അപ്പോൾ God created human beings so that through them God may be glorified.
ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ആ സൃഷ്ടിയുടെ ഒരു കാരണമായിട്ട് വേദവസം പറയുന്നത് ദാറ്റ് ഹി മേ ഗ്ലോറിഫൈ മീ. അത് ആവശ്യമുണ്ടായിട്ടല്ല, അത് നമ്മൾ കണ്ടു Ephesians 1:12. ക്രിസ്തുവിൽ, നമ്മൾ കഴിഞ്ഞയാഴ്ചയിൽ അത് വിശദമായിട്ട് ചിന്തിച്ച വിഷയമാണ്, ക്രിസ്തുവിൽ ആശ വെച്ചവരായ ഞങ്ങൾ അവിടുത്തെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് തന്നെ. ക്രിസ്തുവിൽ ആശ വെച്ചവരായ ഞങ്ങൾ കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് തന്നെ. അപ്പോൾ ക്രിയേഷൻ വിത്ത് എ വ്യൂ ഓഫ് ഗോഡ്സ് ഗ്ലോറി, സൃഷ്ടി ദൈവത്തിൻ്റെ മഹത്വം. 2, ഉലകസ്ഥാപനത്തിന് മുൻപേ ദൈവം നമ്മെ തെരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം എന്തുവാ? അതും വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. Ephesians 1:6, Why God elects His people before the foundation of the world. It is for His glory. നമ്മളിങ്ങനെ വായിക്കുന്നു, ദൈവം പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന്. നോക്കണം, അവിടുത്തെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിച്ചല്ലോ. സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിച്ചു. യെശയ്യാവിൻ്റെ പ്രവചനം 49:9, അതിൻ്റെ 3 വാക്യത്തിൽ ഇസ്രായേലിനെ ദൈവം തെരഞ്ഞെടുത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശമായിട്ട് അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഇസ്രായേലേ, നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നിൽ മഹത്വീകരിക്കപ്പെടും എന്ന് അരുളി ചെയ്തു. ഇസ്രായേലേ, നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നിൽ മഹത്വീകരിക്കപ്പെടും. അപ്പോൾ ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്തത് എന്തിനാ? ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തേണ്ടതിന്. ദൈവത്തിൻ്റെ മഹത്വം. ഫറവോന്റെ അടിമത്വത്തിൽ നിന്നും ദൈവം അവരെ വിടുവിച്ചതിനെ കുറിച്ച് 106 അതിൻ്റെ 8 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഈജിപ്തിൽ നിന്ന്, മിസ്രയീമിൻ്റെ അടിമത്വത്തിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ചതിൻ്റെ ഉദ്ദേശമായിട്ട് നമ്മളിങ്ങനെ വായിക്കുന്നു, ദൈവം യഹോവ തൻ്റെ മഹാശക്തി വെളിപ്പെടുത്തേണ്ടതിന് അവിടുത്തെ നാമം നിമിത്തം അവരെ രക്ഷിച്ചു. അവിടുത്തെ നാമം നിമിത്തം അവരെ എന്ത് ചെയ്തു? രക്ഷിച്ചു. ഇതാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഈ കാര്യം വളരെ വ്യക്തമാണ്. യെശയ്യാവിൻ്റെ പ്രവചനം 48:9-11 വാക്യങ്ങളിൽ ദൈവം മിസ്രയീമിൽ നിന്ന് വിടുവിച്ച ഈ ജനത വീണ്ടും പ്രവാസത്തിലേക്ക് പോകുന്നത് നമ്മൾ വായിക്കുന്നു. ബാബിലോണിയ പ്രവാസത്തിലേക്ക് അവർ പോകുന്നു അവരുടെ പാപം നിമിത്തം. എന്നാൽ ആ പ്രവാസകാലത്തിൽ നിന്ന് ദൈവം അവരെ മടക്കി വരുത്താൻ ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം യെശയ്യാവ് പറയുന്നു. യെശയ്യാവിൻ്റെ പ്രവചനം 48:9-11 വാക്യങ്ങളിൽ, എൻ്റെ നാമം നിമിത്തം ഞാൻ എൻ്റെ കോപത്തെ താമസിപ്പിക്കുന്നു, നിന്നെ സംഹരിക്കേണ്ടതിന് എൻ്റെ സ്തുതി നിമിത്തം ഞാൻ അടങ്ങിയിരിക്കുന്നു. ബിക്കോസ് ഓഫ് മൈ ഗ്ലോറി, എൻ്റെ സ്തുതി നിമിത്തം, എൻ്റെ മഹത്വം നിമിത്തം. അതിൻ്റെ 10 വാക്യം, ഇതാ ഞാൻ നിന്നെ ഊതിക്കഴിച്ചിരിക്കുന്നു, വെള്ളി പോലെ അല്ലതാനും, ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂളയിൽ ആകുന്നു ശോധന കഴിച്ചത്. 11 വാക്യത്തിലേക്ക് വരുമ്പോൾ, എൻ്റെ നിമിത്തം തന്നെ ഞാൻ അത് ചെയ്യും. എന്നിട്ട് പറയുക, എൻ്റെ നാമം അശുദ്ധമായി തീരുന്നതെങ്ങനെ? ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തന് കൊടുക്കുകയില്ല. വൈ ഗോഡ് റെസ്റ്റോർഡ് ദം, അവരെ എന്തിനാ വീണ്ടെടുത്തത്? അവരിൽ എന്തെങ്കിലും ഉണ്ടായിട്ടാണോ? നോ. ദൈവം പറയുക, ഞാൻ എൻ്റെ നിമിത്തം
എൻ്റെ നിമിത്തം ഞാനത് ചെയ്യും. ദൈവം പറയുക, എൻ്റെ നിമിത്തം ഞാനത് ചെയ്യും. നോട്ട് ബിക്കോസ് ഓഫ് എനിത്തിങ് ഇൻ യു, നിങ്ങളിൽ എന്തെങ്കിലും ഉണ്ടായിട്ടല്ല. നിങ്ങളെ കൊണ്ടുവന്നേച്ച് എനിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും നേട്ടമുണ്ടായിട്ടല്ല. നോ, എൻ്റെ നാമം നിമിത്തം. കാരണം ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും ആർക്കും